الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم اسمهم الله സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ആഗതമാകുന്നതിന്റെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആ മാസത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം പ്രാധാന്യത്തോടുകൂടെയും ഗൗരവത്തോടുകൂടെയും ആഗ്രഹത്തോടുകൂടെയുമാണ് നമ്മളേവരും ആ പരിശുദ്ധ റമദാനിനെ കാത്തിരിക്കുന്നത്. ഒരു സമയത്തെക്കുറിച്ചോ കാലത്തെക്കുറിച്ചോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ റമദാനിന് ശേഷമാകാം, റമദാനിന് മുമ്പാവാം എന്നെല്ലാം പറയുന്നത് ആ സമയത്തിന്റെയും സന്ദർഭത്തിന്റെയും പ്രാധാന്യവും പ്രത്യേകതയും പരിഗണിച്ചിട്ടാണ്. നമ്മുടെ മനസ്സിൽ റമദാനിനെ കുറിച്ചുള്ള ചിന്തകളെ സംക്ഷേപിച്ച് പറയുമ്പോൾ എന്താണ് റമദാനിനു നേരെയുള്ള നമ്മുടെ വികാരം? ഒന്നുമില്ല, വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പ്രയാസപ്പെടുന്ന ചില തെറ്റുകളെ, തിന്മകളെ എന്തായിരുന്നാലും ജീവിതത്തിൽ നിന്ന് നിരാകരിക്കുക, തെറ്റുകളില്ലാത്ത ഒരു ജീവിതത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി, അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ തെറ്റുകളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു മാസം. മറ്റൊരു വശം എന്താണ്? കുറച്ചുകൂടെ നല്ല കാര്യങ്ങളിൽ, ഇബാദത്തുകളിൽ, അമലു സ്വാലിഹാത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പരിശ്രമിക്കുവാനുമുള്ള ഒരു മനസ്സ്. ഇത് രണ്ടുമാണല്ലോ റമദാനിന്റെ ഒരു സംക്ഷിപ്തം. അത് തന്നെയാണല്ലോ തഖ്വ എന്നതിന്റെ ആശയവും. അത് തന്നെയാണ് തിന്മകളെ നിരാകരിക്കുക, നന്മകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അനേകം റമദാനുകൾക്ക് മുമ്പിലും ഇതേ ഒരു മാനസികാവസ്ഥയിലും ഇതേ ഒരു വികാരത്തിലും നമ്മളെല്ലാവരും നിന്നിട്ടുണ്ട്, നമ്മുടെ ആയുസ്സിൽ. എന്നാൽ ആ റമദാൻ സമാഗതമാകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് നടന്നോ?
എന്ന് ഈ പുതിയ റമദാൻ സമാഗതമാകും മുമ്പ് നാം ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് വേറെ പ്രയാസം സൃഷ്ടിച്ചിരുന്ന ഏതെങ്കിലും തിന്മകൾ റമദാൻ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ കഴിയണം, ഇന്നിന്ന തിന്മകളെല്ലാം റമദാനോടുകൂടെ എന്നിൽ നിന്ന് ഇല്ലാതായി പോയതാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന പല ശുചിത്വങ്ങളും പല നന്മകളും പല സൽക്കർമ്മങ്ങളും ഞാൻ ചില റമദാനുകളിൽ സ്വീകരിച്ചതാണ് എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളോടുള്ള ഒരു ചോദ്യം. ഇവിടെ എന്തുകൊണ്ടാണ് തെറ്റുകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനാവാത്തത്? എന്താണ് പുതിയ പുതിയ നന്മകൾക്ക് നമ്മുടെ മനസ്സ് നമ്മളെ പ്രചോദിപ്പിക്കാത്തത്? നാം ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ തീരുമാനിച്ചത് നടക്കുന്നില്ല. എന്താണ് അങ്ങനെ സംഭവിക്കുവാനുള്ള കാരണം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഒരാളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റിൽ തുടർന്നു പോവാൻ ഒരാളെ ആഗ്രഹിപ്പിക്കുന്നത് എന്താണ് എന്നതിന്റെ കാരണങ്ങളെ പരിശോധിക്കുമ്പോൾ ഒന്ന്, ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ഒരു ന്യായമുണ്ട് എന്നതാണ് വസ്തുത. ഒരു ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് തെറ്റ് ചെയ്യുന്നത്. സൂറത്ത് യാസീൻ നമുക്ക് കാണാൻ പറ്റും. സൂറത്ത് യാസീൻ ഓതി നോക്കുമ്പോൾ അതിന്റെ ആശയത്തിൽ വരുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും അനുത്രയുമോ മല്ലവും. അള്ളാഹു ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കാത്തവർക്ക് എന്തിനാ ഞങ്ങൾ ഭക്ഷണം കൊടുക്കണം? അള്ളാഹ് കൊടുക്കാൻ കഴിയുമല്ലോ ഭക്ഷണം. അപ്പൊ അള്ളാഹ് കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചു, പിന്നെ നമ്മളത് കൊണ്ടേ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് വക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൊന്നും വിയോജിക്കുന്ന ആരുണ്ടാവില്ല. അതൊരു നല്ല കാര്യമാണെന്ന് അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടാവില്ല. ഒരു വിശ്വാസമില്ലാത്തവനും ഏത് നിരീശ്വരവാദിയും അംഗീകരിക്കുന്ന ഒരു കാര്യമാണെന്ത്? ആർക്കെങ്കിലുമൊക്കെ വിശപ്പുണ്ടെങ്കിൽ അയാൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. അതിന് പോലും ന്യായം പറഞ്ഞു നോക്കും നിങ്ങൾ, അല്ല അവർക്ക് കൊടുത്തില്ലല്ലോ. അല്ലാതെ കൊടുക്കാൻ കഴിയൂല. അല്ല കൊടുക്കാത്തവർക്ക് എന്തിനാണ് നമ്മള് കൊടുക്കുന്നത് എന്ന് ചോദിക്കാൻ മാത്രം മനുഷ്യന് എല്ലാ പ്രത്യക്ഷമായ നന്മകൾക്കും എതിരെ ന്യായമുണ്ട്, എല്ലാ തിന്മകൾക്കും ന്യായീകരണമുണ്ട്. പലപ്പോഴും അരുതാത്തത് സംഭവിക്കുമ്പോൾ നമ്മൾ തന്നെ അങ്ങനെയാണ് വിചാരിക്കുക. രണ്ടാമത്തെ മകനെയും നഷ്ടപ്പെട്ടിട്ട് മക്കള് തിരിച്ച് വന്നപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് കൽബൽ സവ്വലത്തിലേക്കും അംഫുസുക്കും അമ്രാ. എന്താണ് കാര്യത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നല്ലതാക്കി കാണിച്ചു തന്നു. നിങ്ങൾ നേരത്തെ എന്തോ ചെയ്തു, ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നു, നിങ്ങളെ ചെയ്യുന്ന വേണ്ടാവൃത്തികൾക്കെല്ലാം മനസ്സ് നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു, മനസ്സ് നിങ്ങൾക്കത് നല്ലതാക്കി കാണിച്ചു തരുന്നു, അതിന്റെ ന്യായം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഒരാളിങ്ങനെ ഓരോ ന്യായം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ സബറും ജമീൽ നമുക്കിപ്പോ എന്തേ പറ്റുള്ളൂ? മനോഹരമായി ക്ഷമിക്കുക എന്നത് മാത്രമേ എനിക്ക് സാധ്യമാവുകയുള്ളൂ. എന്തായാലും പ്രതീക്ഷ കൈവിടാതെ അദ്ദേഹം പറഞ്ഞു. ഒരു നഷ്ടം കഴിഞ്ഞ് അടുത്തൊരു നഷ്ടം കൂടി ഉണ്ടാവുമ്പോൾ നമ്മളെന്താ പറയാ? ഒരു രോഗം കഴിഞ്ഞ് രണ്ടാമത്തെ രോഗം കൂടി വരുമ്പോൾ തീർന്നു എന്നല്ലേ പറയാ? യാക്കൂബ് നബി അലൈഹി സ്ലാം രണ്ടാമത്തെ മകൻ പോയപ്പോഴും അദ്ദേഹം നിരാശ ആശ കൈവിടാതെ പറഞ്ഞു, അസല്ലാഹു അയ്യതിയനീ ബിഹിം ജമീഅ, അവരെ എല്ലാവരെയും പടച്ചു എനിക്ക് കൊടുന്നു. ആദ്യം പോയ യൂസഫിനെയും ഇപ്പോൾ പോയ ബെന്യാമീനെയും എനിക്ക് അള്ളാഹു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതു മാവട്ടെ, ബൽസവ്വലത്തിലക്കും അംഫുസുക്കും അമ്ര, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അതൊക്കെ നല്ലതാക്കി കാണിച്ചു തന്നിരിക്കുകയാണ്. വകദാലിക സയ്യന ലികുല്ലി ഉമ്മത്തിൻ അമലഹു, എല്ലാ സമുദായങ്ങൾക്കും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് അലങ്കാരമായി കാണിച്ചു കൊടുക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഇതിലൊരു അപകടം ഉണ്ട്. എന്താണ് നാം ചെയ്യുന്ന നമ്മുടെ സ്വഭാവ കർമ്മ രംഗത്തൊക്കെയുള്ള എന്തെങ്കിലും തെറ്റുകൾ, എന്തെങ്കിലും ഹറാമുകൾ, അതൊക്കെ ചെയ്യുന്നത് ഒരു ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ മാറാൻ പോണില്ല, അതാണ് എന്റെ അടിസ്ഥാനം. അതുകൊണ്ട് റമദാനൊന്നും നമ്മൾ മാറ്റില്ല. മാറണമെങ്കിൽ ഇതിലെ ന്യായം നമ്മൾ കൈവിടണം. അല്ല നിരോധിച്ച അല്ല പറ്റൂല എന്ന് പറഞ്ഞൊരു കാര്യത്തിന് എന്ത് ന്യായമാണ് ഉണ്ടാവുക സുഹൃത്തുക്കളെ? എന്ത് ന്യായം വെച്ചാലും അത് പിശാജ് പറഞ്ഞൊരു ന്യായമല്ലാതെ എന്താ? എനിക്ക് കടം, എനിക്ക് കുറച്ച് പൈസ കടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പലിശയിൽ ഇടപെടുന്നത്, അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് എന്റെ ഭാര്യയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാറ്റിനും ആൾക്കാർ ന്യായം കണ്ടാൽ ഈ ന്യായം മാറാത്തിടത്തോളം കാലം അവന്റെ ജീവിതം മാറൂല. അതാണ് രണ്ടാമത്തെ കാരണം. എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവാം എന്നാണ്, മാറണ്ടാന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ മാറാൻ സമയമായിട്ടില്ല.
മാറാൻ സമയമായിട്ട്. ഇലാക്കം അയ്യുഹൽ ഇൻസാൻ അലത്ത സുവീ ഫിവൻ നിസിയാൻ, മനുഷ്യന്റെ സംസ്കരണത്തിന് വേണ്ടി എഴുതിയ ഒരു കവിതയാണ് ഇലാക്കം അയ്യു. എവിടുക്ക മനുഷ്യ പോണത്? എത്ര കാലായി, എത്ര വയസ്സായി, എത്ര സാഹചര്യങ്ങൾ മാറി, എവിടുക്ക പോണ? ഇലാക്കം അയ്യുഹൽ ഇൻസാൻ അലത്ത സുവീ ഫിവൻ നിസിയാൻ, പിന്നെ ആകാ പിന്നെ ആവാ പിന്നെ ആവാ എന്നിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ മറന്നു എന്നറിഞ്ഞു. എത്ര കാലം നീ മുന്നോട്ട് പോകും, പിന്നെയാവാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനിയും സമയമുണ്ട്. എന്ത് സമയം സുഹൃത്തുക്കളെ? എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രായം കുറഞ്ഞ് എത്ര ആളുകൾ മാരകമായ രോഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു. ഒരു പ്രശ്നമല്ലാത്ത, ഒരു അസുഖമല്ലാത്ത എത്ര ആളുകളാണ് മരിച്ചു പോയത്. നമുക്ക് എവിടെ സമയമുണ്ടെന്നാണ് പറയുന്നത്? അലത്ത സുവീ ഫിവൻ നിസിയാൻ, പിന്നീടാവാം പിന്നീടാവാം. അതുകൊണ്ടാ മാറാത്തത്, പിന്നീടാവാം. മാറണ്ടെന്നല്ല തീരുമാനിച്ചത്, പിന്നെ മാറാം. അതാ മൂന്നാമത്തൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, എന്താണ് പാപമോചനത്തിനുള്ള പ്രതീക്ഷ? പടച്ചോൻ പുറത്തു തരൂലേ? പടച്ചോൻ പുറത്തു തരുമല്ലോ. പടച്ചോൻ പുറത്തു തരും എന്ന് അള്ള പറഞ്ഞ സുഹൃത്തുക്കളെ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? മനുഷ്യനെ കുറിച്ച് തെറ്റ് ചെയ്യാൻ ധൈര്യം കിട്ടാൻ വേണ്ടി പറഞ്ഞൊരു ആശയമാണോ പാപമോചനം എന്നത്? പാപമോചനത്തെയും വിട്ടുവീഴ്ചത്തെയും നീ ആശിക്കുന്നു, അല്ല പുറത്തേരും പുറത്തേരും എന്നാ നീ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് പരമകാരുണികനായ നിന്റെ രക്ഷിതാവിനോട് നീ എന്ത് ചെയ്യുന്നു? അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു. പുറത്തു തരുന്ന സുഹൃത്തുക്കളെ, പുറത്തു തരും പുറക്കലിനെ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ എവിടേക്കാണ് കാത്തിരിക്കുന്നത്? ഏത് സെക്കൻഡിലും മരണം വന്ന് ഗറഗറത്തിന്റെ ശബ്ദം തൊണ്ടയിൽ പുറപ്പെട്ടാൽ പിന്നെ അസ്തഗ്ഫിറുള്ള പറയാൻ പറ്റൂ? അതൊന്നും നമുക്കൊരു പാപമോചനം ചെയ്തിട്ടേ മരണം വരൂ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും എന്ത് ഉറപ്പാണുള്ളത്? എനിക്കൊരു ഹജ്ജ് ചെയ്യാനും എല്ലാം പുറത്തു പറയാനും എല്ലാം അള്ളാഹുവോട് മാപ്പ് പറയാനും. അതുകൊണ്ടാണ് ഈ വിചാരം മനുഷ്യനുണ്ടാവുന്നത് കൊണ്ടാവാം അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് പഠിപ്പിച്ചപ്പോ തന്നെ അള്ള എന്ത് പഠിപ്പിച്ചു അറിയോ? ഞാൻ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് എന്റെ ദാസന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നല്ല പൊറുക്കുമെന്ന് എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ. അതിന്റെ കൂടെ അല്ല പറഞ്ഞ എന്താ അറിയോ? എന്റെ ശിക്ഷ നല്ല വേദനയുള്ള ശിക്ഷയാണെന്നും അവരോട് പറയണം. രണ്ടും ഒപ്പ പറഞ്ഞു പടച്ചോനൊക്കെ പൊറുക്കുന്നു പറഞ്ഞു കൊടുക്ക്. എന്റെ ശിക്ഷ കഠിനമായ വേദനയുള്ള ശിക്ഷയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, പൊറത്ത് കിട്ടൂലേ? പൊറത്തു കിട്ടൂലേ? അതാണ് ആൾക്കാർ പറയണത്, പുറത്തു കിട്ടും. പാപമോചനം അള്ളാഹു വെച്ചത് എന്തിനാ അറിയോ? തെറ്റിലകപ്പെട്ട് അങ്ങേയറ്റം പ്രയാസങ്ങളിൽപ്പെട്ട് ഒരുത്തിന് മാനസാന്തരം വന്നപ്പോ മാറണം. മാറാൻ വേണ്ടി ചിന്തിച്ചപ്പോ അവനൊരു വേദന എന്താ, കുറെ ചെയ്തിക്കണല്ലോ, അതൊക്കെ പരിഹരിച്ചില്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നന്നായിട്ട് കാര്യമുണ്ടോ? അവരോടാ പറഞ്ഞത്, നിരാശപ്പെട്ടിട്ട് ഇനി നന്നായിട്ട് കാര്യമില്ലല്ലോ എന്ന് നിരാശപ്പെടരുത്. കഴിഞ്ഞതൊക്കെ പഠിച്ചോ, പുറത്തിരി ഇവിടുന്ന് നന്നായിക്കോ. അതിനാ പറഞ്ഞിരുന്നു. അതിന് സുഹൃത്തുക്കളെ, എന്ത് തോന്നിയാസവും തമ്പാടിത്തവും ചെയ്യാനുള്ള ധൈര്യമായി പാപമോചനത്തെ. റമദാനുകൾ പാപങ്ങൾ പൊറുക്കോലോ, നിസ്കാരം പാപം പൊറുക്കോലോ, ഹജ്ജ് കബലഹു നേരത്തുള്ളതൊക്കെ തകർത്ത് കളയുമല്ലോ എന്ന പ്രതീക്ഷ. തെറ്റ് ചെയ്യാൻ ധൈര്യം കിട്ടാൻ അള്ളാഹു ഒരു പാപമോചനത്തെ, അള്ളാനെ ധിക്കരിക്കാൻ വേണ്ടി അള്ളാഹു ഒരു പാപമോചനത്തെ പഠിപ്പിക്കൂലെ സുഹൃത്തുക്കളെ. അത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചു വരാനും പ്രതീക്ഷ നൽകാനുമാണ്. പിന്നെന്താ സുഹൃത്തുക്കളെ, എല്ലാ തിന്മകൾക്കും എന്താ അറിയൂ, ദുന്നവിയായ ചില നേട്ടങ്ങളുണ്ട്. അങ്ങനെയാണ് ചില പദവികൾ കിട്ടും, സ്ഥാനങ്ങൾ കിട്ടും, സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും. ഇങ്ങനെ ഹക്കും ബാത്തിലും നോക്കി നടന്നോ? അതൊന്നും നോക്കാത്ത ആൾക്കാർ വലിയ ബംഗ്ലാവുകളും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും വലിയ കച്ചവടങ്ങളും വലിയ കാറും സൗകര്യമൊക്കെ ആയിട്ട് നടക്കണ, ഈ ഹക്കും ബാത്തിലും നോക്കി നടന്നാൽ അതൊന്നും നടക്കൂല. അതാ പറയാ. അപ്പൊ സുഹൃത്തുക്കളെ, തൽക്കാലം ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ഇതൊക്കെ വിട്ടു നിൽക്കണം എന്നാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ വഞ്ചിതനായി പോകരുത്. ലിമാ ഫീഹ മിനൽ ഉലിയ, ധാരാളം ഉന്നത പദവികളൊക്കെ ഇവിടുന്ന് കിട്ടും ദുനിയാവിന്, പക്ഷേ നീ മനസ്സിലാക്കണം, ആ ആസ്വാദനങ്ങളിലൊക്കെ ഒരു കയ്പ് വരാൻ, അതൊക്കെ ആ ആസ്വാദനങ്ങളൊക്കെ ഒരിക്കൽ നമ്മെ ഈ ആസ്വദിച്ചതിനെല്ലാം, ഈ അനുഭവിച്ച മധുരങ്ങളെല്ലാം കയ്പായി മാറുന്ന ഒരു സന്ദർഭം പിന്നീട് വന്നേക്കാന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭൗതിക സുഖങ്ങൾ
ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. ആ സുഖത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ആ തെറ്റിനെ അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നു. അങ്ങനത്തെ ആളുകൾ മനസ്സിലാക്കേണ്ട നേരങ്ങളിൽ തെറ്റുകളിൽ സുഖം കാണുന്നവൻ ആ സുഖത്തിന് അടിമയാവും. പിന്നെ ആ സുഖം അവനെ നിയന്ത്രിക്കും. ആ സുഖത്തിന്റെ കൺട്രോളിലേക്കാരം പിന്നെ ഉണ്ടാവുക. ആ സുഖത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് മക്കളിട്ട് പോയത്, ഉമ്മാരെ മക്കളിട്ട് പോയത്. എന്താ, ആ സുഖം അവരെ അടിമയാക്കി. ആ അടിമത്വത്തിനും മുന്നിൽ അവരുടെ അഭിമാനം അവർക്ക് പ്രശ്നമല്ല, നിലവിലുള്ള ഭർത്താവ് പ്രശ്നമല്ല, ജീവിക്കുന്ന മതം പ്രശ്നമല്ല, പിന്നെ ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങൾ പ്രശ്നമല്ല. ഈ സുഖം നമുക്ക് മാറ്റാൻ കഴിയാതെ വരും. മാറ്റണമെന്ന് നമ്മൾ വിചാരിച്ചാലും മാറ്റാൻ കഴിയാതെ വരും. സുഹൃത്തുക്കൾ, അതിന് മുമ്പ് അതിൽ നിന്ന് വിടവാങ്ങേണ്ടതുണ്ട് എന്നാണ്. മാത്രമല്ല, തെറ്റുകളിൽ മനുഷ്യൻ തുടരാനുള്ള മറ്റൊരു കാരണം എന്താ വെച്ചാൽ, ആ തെറ്റുകൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചില ചുറ്റുപാടുകളുണ്ട്. ആ ചുറ്റുപാട് മാറ്റാതെ തെറ്റു മാത്രം മാറ്റാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റൂല. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും കൂടെ കഴിഞ്ഞു. അന്യ സ്ത്രീകളുമായി നിരന്തരം ഒറ്റക്കിടപെടാൻ അവസരമുള്ള ഒരാൾ അതിന് പിൻവാങ്ങണം വിചാരിച്ച് നടക്കൂല. എല്ലോ സ്ഥലത്തും കൊണ്ടുപോയിട്ട് എന്തും ഹക്കും ബാത്തിലും നോക്കാത്ത സാമ്പത്തിക ഇടപാട് നടത്തുന്നവർ ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തിട്ട് ഇതൊക്കെ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് പറ്റൂല. എല്ലാ സാഹചര്യങ്ങളെയും ഇല്ലാതാക്കാൻ, തിന്മയുടെ സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. അപ്പൊ മാത്രമേ അത് സാധ്യമുള്ളൂ. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ, ഒരു സുഹൃത്ത് പറഞ്ഞു എന്റെ നാട്ടിൽ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ആ കൂട്ടായ്മയിൽ അംഗമാണ്. അതിലുള്ളവർ മുഴുവനും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. എനിക്ക് ആ കൂട്ടായ്മയിൽ പ്രവർത്തിക്കണം. അങ്ങനെ പറ്റുമോ? അതെന്താവട്ടെ സുഹൃത്തുക്കളെ, സാംസ്കാരികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ജീവകാരൻ എന്താവട്ടെ, കൂടെ നടക്കുന്ന ആൾക്കാർ അതിന്റെ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് വെച്ചാൽ നടക്കൂല. അതുകൊണ്ടാണ് ഓരോ റമദാനിലും വിചാരിക്കും തൗബ. പക്ഷെ എന്താണ്, ഈ കൂട്ടുകെട്ടും നാട്ടിലും ഇറങ്ങുമ്പോൾ വീണ്ടും ആ തിന്മയിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പിന്നെന്താണ്, ഒരു തിന്മ നിറഞ്ഞ കാലഘട്ടമാണ് സുഹൃത്തുക്കളെ. ഇവിടെ തെറ്റുകൾക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ നേരം വെളുത്ത കേൾക്കണം എന്താ വെച്ചാൽ, മാരകമായ കുറ്റകൃത്യങ്ങൾ യാതൊരു പ്രശ്നമില്ലാതെ ചെയ്യാൻ മാനസികമായി പറ്റുന്ന ഒരു നാട്ടിൽ, ഒരു ചുറ്റുപാടിൽ തിന്മകളോട് എതിർത്ത് നിൽക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും തിന്മയെ ഗൗരവത്തോടുകൂടെ കാണാനും ഒക്കെ കുറച്ച് പ്രയാസമുണ്ടാവും. കാരണം തിന്മകളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു യുഗത്തിൽ, ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന്റെ പ്രശ്നമുണ്ടാകും. പിന്നെ ഷെയ്ത്താൻ അവൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. നമ്മളെ പിന്നാലെ നടക്കും, നമ്മളെ വഴിതെറ്റിക്കാൻ നടക്കും. അപ്പൊ ആ ദിക്കാറുകളും ദിക്കറുകളും നിസ്കാര സമയത്ത് നിർവഹിച്ച് ഖുർആനെ കോതി അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു മനസ്സില്ലാത്തവനെ പിശാചനെ കൊണ്ടടക്കുക, അവനെ മൂക്കയറിട്ട് കൊണ്ടടക്കും. ശൈത്താൻ വിളിക്കുന്നോടത്തേക്ക് പോവുകയല്ലാതെ അവന്റെ മുന്നിൽ മറ്റൊരു വഴി ഉണ്ടാവൂല എന്നാണ്. ഒരു കാര്യം ആലോചിക്ക, കൊണ്ടടക്കണ എല്ലാ തിന്മകളും സുഹൃത്തുക്കളെ നമുക്ക് പരിക്കുണ്ടാക്കണമെന്ന് മാത്രമല്ല മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുന്നു. കല്യാണം കഴിച്ച ഒരാള് ഈ അശ്ലീല സിനിമകളും അതേപോലെ തന്നെ പോൺ സൈറ്റുകളും ഒക്കെ, പോണോഗ്രഫി ഒക്കെ കാണുന്ന ആളുകൾക്ക്, സുഹൃത്തുക്കളെ, ഒരു പെണ്ണിന് എന്തിനാണ് ജീവിതം നശിപ്പിക്കുന്നത് വെറുതെ? നാം ചെയ്യുന്ന തിന്മകൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് എത്രയാണ് ബാധിക്കുന്നത്? ഓരോരുത്തർ ചെയ്യുന്ന തോന്നിവാസങ്ങളും തമ്മാടിത്തങ്ങളും കണ്ട് അവരോടൊപ്പം ജീവിക്കേണ്ടി വരുന്നവർ എത്ര സഹിക്കുന്നു സുഹൃത്തുക്കൾ? തിന്മകളിൽ നിന്ന് തീർച്ചയായും പിൻവാങ്ങേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും കാത്തിരുന്ന് റമദാനുകൾ ഓരോന്ന് കടന്നുപോയിട്ടും തീരുമാനങ്ങൾ വൈകുന്നത് അപകടം തന്നെയാണ്. നന്മ ചെയ്യാനും ചില പ്രേരണകളുണ്ട്, നന്മ ചെയ്യാനും ചില പ്രചോദനങ്ങളുണ്ട്. അത് ആ പ്രചോദനം കൊണ്ട് തന്നെയാണ് നന്മ ചെയ്യുന്നത്. അഞ്ചു വക്തിനും സുഹൃത്തുക്കളെ പള്ളിയിൽ പോകാറുന്ന ചെറിയൊരു കാര്യമാണ്. പക്ഷെ പള്ളിയിൽ പോകാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരാശയം, ഒരു സംഗതി അവന്റെ മനസ്സിലുണ്ട്. ഒന്ന്, അവന്റെ വിശ്വാസമാണ് അള്ളാഹിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ. ഞാൻ നിങ്ങളൊക്കെ നന്നായിട്ട് ആലോചിക്കണം സുഹൃത്തുക്കളെ. നമ്മളൊക്കെ വലിയ ആൾക്കാരാണ്, വലിയ സ്ഥാനവും മാനവും പദവിയും സമ്പത്തൊക്കെ ഉള്ള ആൾക്കാരെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താരെങ്കില്, ഈ ശ്വാസം ഇതേപോലെ വലിച്ചു വിടാൻ പറ്റൂലെങ്കിൽ കഴിഞ്ഞു, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്ന കാര്യമില്ല. ഈ കിഡ്നി ഇതുവരെ ചെയ്ത അതിന്റെ പ്രവർത്തനം നേരെ നടത്തിയില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റുക സുഹൃത്തുക്കളെ? ഡോക്ടർമാർക്കും ശാസ്ത്രത്തിനൊക്കെ നോക്കി നിന്ന് അത് റിസൾട്ട് നോക്കി പറഞ്ഞുതരാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാല്ല അതിനെ പറ്റുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആലോചിക്കണം. നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിന്റെ ഒക്കെ ബൈക്കും ബുള്ളറ്റും ഒക്കെ വാങ്ങിക്കൊടുക്കൂലേ? എന്നിട്ട് അതേറ്റവും കള്ളുഷാപ്പിലും അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം താക്കോലിന് വാങ്ങുക. ഇനി മതി, ഇതിനു വേണ്ടി തമ്മാടിത്തം ചെയ്യാൻ വന്നാലേ നിനക്ക് തോന്നൂ. സുഹൃത്തുക്കൾ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! ഈ തോന്നിയാസം അള്ളാഹു പച്ചപ്പകൽ അള്ളാഹുവിന് ധിക്കാരം നടത്തി നിൽക്കുന്ന ആളെ ആ താക്കോലിന് വാങ്ങിയ എന്തേ കാരണം? ഈ ശ്വാസം നിന്നാൽ
അത്യുദാരനായ നിന്റെ നാഥനെ കൊള്ളെ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? എന്തൊക്കെ തന്നു പടച്ചോ നിനക്ക്? ആ തന്ന പടച്ചവനെതിരായി ജീവിക്കാൻ നിനക്ക് എങ്ങനെ പറ്റും? അല്ലാതീ ഖലഖക ഫസവാക ഫഅദലക, നമ്മളെ സൃഷ്ടിച്ചതിനെ കുറിച്ചാ പറയണത്. നമ്മൾ സുഗമമായി ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ശാരീരിക സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നതിനെ കുറിച്ചാണ് അള്ള പറയണത്. അത് പിൻവലിച്ചാൽ എന്താ ചെയ്യുക സുഹൃത്തിന്? അപ്പൊ ബേജാറുണ്ടാവും, ഏ ബേജാറുണ്ടാവും. തോന്നിയാസങ്ങൾ ചെയ്യാൻ കൂട്ടുകെട്ടി കാറിൽ കയറി ഇരിക്കുമ്പോൾ ഇത് ഒന്നായിട്ടൊരു വാഹനത്തിന് അടിയിക്കാണ്ട് കൊണ്ടുപോയി ചെന്ന് തലയും കൈയും കാലും ചെതറിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് വല്ല പണിയുണ്ട് സുഹൃത്തുക്കളെ? ഓടിക്കൊണ്ട് വല്ല കണ്ണിലൊരു മയക്കം വന്നാ പോലെ നമ്മൾ എവിടേക്കാനും എവിടേക്കാ പോകുന്നത്? ആ യാത്രക്കിടയിൽ അള്ളാഹു ഒന്ന് തൽക്കാലം തിരിച്ചു വരേണ്ടെന്ന് തീരുമാനിച്ചാൽ ആർക്ക തടുക്കാൻ പറ്റുക? അതുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ തിരിച്ചെടുക്കും. നാം ആലോചിക്കേണ്ട കാര്യമാണ്. കുറെ കാലം സമയം തന്നിട്ടും മടങ്ങാത്ത സന്ദർഭങ്ങൾ ആലോചിക്കും സുഹൃത്തുക്കൾ. വളരെ ഗൗരവമായി നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് പടച്ചോനെതിരെ ഇല്ല ഞാൻ എന്ന് പറയാനല്ല, ഒരു ബർക്കത്തും കിട്ടില്ല സുഹൃത്തുക്കൾ. അതും നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതായത് നല്ല ജീവിതം, നല്ലത് ചെയ്യുന്ന ശരീരത്തിന് അള്ളാഹു അനുഗ്രഹം തരുള്ളൂ. നല്ലത് നടക്കുന്ന വീട്ടിലെ അനുഗ്രഹം ഉറങ്ങും. നല്ലത് ചെയ്യുന്ന നാട്ടിലെ അള്ളാഹുവിന്റെ കാരുണ്യം ഉറങ്ങും. അതുകൊണ്ട് ബർക്കത്തുള്ള ഒരു കുടുംബം, ബർക്കത്തുള്ള ഒരു കച്ചവടം, ബർക്കത്തുള്ള ഒരു വാഹനം നമുക്ക് വേണോ? അത് തിന്മകളിൽ നിന്ന് മുക്തമായിരിക്കണം, നന്മ നിറഞ്ഞതായിരിക്കണം. അതാണ് സുഹൃത്തുക്കളെ. മാത്രല്ല എന്താ സുഹൃത്തുക്കൾ, ഭൗതിക സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും മാനസിക സമാധാനം കിട്ടണോ? അത് തിന്മയിൽ നിന്ന് മുക്തമായ ജീവിതം കൊണ്ടേ പറ്റുള്ളൂ. മനസ്സിന് സമാധാനം കിട്ടണ്ടേ? മനസ്സിന് സമാധാനം കിട്ടണ്ടേ സുഹൃത്തുക്കളെ? ഒരു വലിയ സമുദ്രത്തിന്റെ തീരത്ത് ഏറ്റവും മനോഹരമായ കാലാവസ്ഥയും ചുറ്റുപാടുകളും ഒക്കെ ഉള്ള ഏറ്റവും നല്ലൊരു റിസോർട്ടിൽ വ്യഭിചരിക്കാൻ വന്നതാണെങ്കിൽ മനസ്സമാധാനം കിട്ടുമോ? അതല്ലേ ആലോചിക്കുന്നത് സുഹൃത്തുക്കളെ. ഭൗതിക സുഖങ്ങൾ നമുക്ക് മനസ്സമാധാനം തരുമോ? മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉന്താ വഹുവ മുഅ്മിൻ ഫലനുഹയിയന്നഹു ഹയാതൻ തയ്യിബ. അവന് നല്ലൊരു ജീവിതം നൽകുന്ന അല്ലാഹു മനസ്സമാധാനം കിട്ടും. അവിടെ ഇവർക്കൊന്നും മനസ്സമാധാനം നേടാൻ പറ്റൂല. അവിടെ സുഹൃത്തുക്കളെ, നന്മ ചെയ്യണം തരും മനസ്സമാധാനം കിട്ടാൻ. നന്മ ചെയ്യുന്നതിന് അത്രമാത്രം പ്രതിഫലനമുണ്ട്. ഒരു പുഞ്ചിരി സദക്കല്ലേ സുഹൃത്തുക്കളെ? അപ്പൊ പുഞ്ചിരിക്കണമെങ്കിൽ ഒരാൾ അപ്പുറത്ത് വരും. നാം ഒരു നന്മ ചെയ്യുമ്പോൾ അതിനൊരു സൽഫലമുണ്ടാകും. ഈമാന്റെ ഏറ്റവും ചെറിയ ശാഖയാണ് വഴിയിൽ നിന്നൊരു ഒരു മാലിന്യം നീക്കൽ. വഴിയിൽ നിന്ന് നമ്മൾ മാലിന്യം നീക്കുമ്പോൾ എത്ര ആളുകൾ അതിൽ സന്തോഷിക്കുന്നു, എത്ര ആളുകൾ അനുഭവിക്കുന്നു എല്ലാ നന്മകളും. ഒരു സദക്ക കൊടുക്കുമ്പോൾ, അത് മറ്റൊരാൾക്ക് ഒരു ഉപകാരം കിട്ടുന്നുണ്ട്. എല്ലാ നന്മകൾക്കും സൽഫലങ്ങളുണ്ട്. അതുകൊണ്ട് സൽഫലങ്ങൾ നിറഞ്ഞൊരു ജീവിതം, അതാണ് നന്മക്ക് പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കൾ. അത് വലിയൊരു ആത്മസംതൃപ്തിയും സന്തോഷവും നമുക്ക് നൽകുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിനാണ് റമദാൻ, തിന്മകളിൽ നിന്ന് മുക്തമായ ഒരു ശുദ്ധീകരണത്തിനാണ് റമദാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാൻ വരട്ടെ, ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. നമുക്ക് അതിനു മുമ്പ് ഒരു റമദാനിന്റെ ചൈതന്യവും അതിന്റെ ആകത്തുകയും ആശയവും ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ, അതാണ് സാദ്. റമദാനിലേക്ക് എത്താനുള്ള യാത്രാഭക്ഷണം അതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനി ഇല്ല എന്ന് നമുക്ക് ശീലമായ തിന്മകളോട് പറയാം. പുതിയ ചില നന്മകളെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് സാധ്യമാകണം. അതിന് റമദാന് മുമ്പ് തന്നെ സാധ്യമാകുമെങ്കിൽ റമദാനിന്റെ ഒരു മാസം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള പരിശീലനത്തിനുള്ള വേദിയാകും. അതുകൊണ്ട് അള്ളാഹുവിന് വിധേയരായി ശിർക്കുകളിൽ നിന്ന് മുക്തമായി, വിദഅത്തുകളിൽ നിന്ന് മുക്തമായി, നന്മ നിറഞ്ഞ തിന്മ മുക്തമായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറ. അൽഹംദുലില്ലാ, ഹംദൻ കതീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സ്തുതിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം മാനസികമായി തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യവും സൗകര്യത്തോടുകൂടെ ചെയ്യാൻ പറ്റും. അപ്പോ ധാരാളം ക്ലാസുകളും പരിപാടികളും ദീനിയായ കാര്യങ്ങളൊക്കെ കേൾക്കാൻ അവസരമുള്ളൊരു സമയമാണ് റമദാൻ എന്ന് പറഞ്ഞത്.
അപ്പൊ നമുക്ക് നമ്മുടെ വ്യവഹാരങ്ങളും തൊഴിലുകളിലൊക്കെ കുറച്ച് പൈസയൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ട് റമദാനിനൊന്ന് ജോലിയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ ആരാധനകൾക്കും നമ്മുടെ ദീനീ പഠനങ്ങൾക്കും ഒക്കെ ഒരു അവസരം. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പാഠം പരിശോധിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും. ആ തെളിവ് വെച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ ഇരുന്ന് പഠിക്കാനും നമ്മുടെ പാഠങ്ങൾ പരിശോധിക്കാനും ഖുർആന്റെ മാസമായ റമദാൻ പ്രത്യേകവും സവിശേഷവുമായ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ അഞ്ചു വക്തിന് പള്ളിയിൽ പോകാൻ, തറാവീഹിന് പോകാൻ, അതേപോലെ തന്നെ കുറച്ച് ദാനധർമ്മങ്ങൾ അന്ന് അധികരിപ്പിക്കാൻ എല്ലാറ്റിനുമുള്ള ഒരു മുന്നൊരുക്കം അത് നമ്മൾ നേരത്തെ നടത്തി വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സും ദീനിയായ ക്ലാസ്സുകൾക്ക് അന്ന് പങ്കെടുക്കാൻ പറ്റണം. പള്ളിക്ക് നമുക്ക് സ്ഥിരമായി അതിനെന്താ തടസ്സം? സാമ്പത്തികമാണ്. കുറച്ച് പൈസ അതിനുവേണ്ടി നീക്കി വെക്കുക സുഹൃത്തുക്കളെ. അന്നത്തെ ഡ്യൂട്ടികൾ വലുത് ഇപ്പം ചെയ്യാൻ പറ്റും, കുറച്ച് നേരത്തെ ചെയ്തു വെക്കുക. അങ്ങനെ ഒരു മാനസികമായ ഒരുക്കം റമദാന്റെ തലേന്നല്ല ആഴ്ചകൾക്ക് മുമ്പ് നടത്താൻ പറ്റിയാൽ ഒരുപക്ഷെ കഴിഞ്ഞ റമദാനുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു റമദാൻ നമുക്ക് സാധ്യമായേക്കും. അള്ളാഹുവിന്റെ ദീൻ ശരിയായി ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യണം. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരു സഹോദരി കുറച്ച് മാരകമായ രോഗങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹു അവർക്ക് രോഗശമനവും മനസ്സമാധാനവും അതെല്ലാം ക്ഷമിച്ച് തരണം ചെയ്യുവാനുള്ള മനക്കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുവാനാവട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും പല സുഹൃത്തുക്കളും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് രോഗശമനവും ആരോഗ്യവും മനസ്സമാധാനവും നീ പ്രദാനം ചെയ്യണം. റഹ്മാനോട് ബന്ധുക്കൾക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും നീ പ്രദാനം ചെയ്യണം. റഹ്മാൻ അള്ളാഹു ഞങ്ങൾ ഇന്ന് ചെയ്തു പോയ പാപങ്ങളെ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം. റഹ്മാൻ അവശേഷിക്കുന്ന തിന്മകളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും കൂടുതൽ നന്മകളെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുവാനുമുള്ള തൗഫീഖ് ഹിദായത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ അല്ലാഹുമ്മ ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅ്യുൻ واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله